أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين صدق الله العظيم سورة الأعراف 205 آيات വദുക്കുർ, താങ്കൾ സ്മരിക്കുക, റബ്ബക്ക താങ്കളുടെ നാഥനെ, ഫീ നഫ്സിക താങ്കളുടെ മനസ്സിൽ, തളർറുഅൻ കീഴ്വണക്കത്തോടെ, വഖീഫത്തൻ ഭയഭക്തിയോടെയും, വദൂനൽ ജഹ്രി ബഹളം കൂടാതെ, മിനൽ ഖൗൽ വാക്കുകളിൽ അല്ല വാക്കിനാൽ ഉള്ള, ബിൽ ഖുദുവി പ്രഭാതത്തിൽ, വൽ ആസാൽ പ്രദോഷത്തിലും, വലാ തക്കുൻ താങ്കൾ ഉൾപ്പെടരുത്, മിനൽ ഗാഫിലീൻ അശ്രദ്ധരിൽ. സൂറത്തിൻ്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ അവസാനമായി ഉപദേശിക്കുന്നത്, സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സ്മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. എങ്കിലും എല്ലാ വിശ്വാസികൾക്കും ബാധകമായ കാര്യമാണ്. അള്ളാഹുവിനെ സ്മരിക്കണം, വദുക്കുർ റബ്ബക്ക, ദിക്റുല്ല എന്നത് വളരെ ഖുർആൻ വളരെയധികം പ്രാധാന്യപൂർവം പറയുന്ന ഒരു കാര്യമാണ്. മൂസ അലൈഹി സ്ലാമിനെ ഫറോവയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ അള്ളാഹു തആല പറയുന്നത്, വലാത്തനിയ ഫീ ദിക്രി, എന്നെ ഓർക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത് എന്നാണ്. വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞത്, വദാക്കിരീൻ അള്ളാഹ കസീറൻ വദാക്കിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്നാണ്. അതുപോലെ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, ആര് എൻ്റെ ദിക്റിനെ അവഗണിച്ചുവോ അവന് ഇടുങ്ങിയ മഈശത്ത് ആണുണ്ടാകുക എന്ന് പറഞ്ഞു. അതുപോലെ അലാബി ദിക്രില്ലാഹി തത്തുമ ഇന്നുൽ ഖുലൂബ്, മനസ്സ് സമാധാനമടയുക അള്ളാഹുവിൻ്റെ ദിക്ർ അഥവാ അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം പറഞ്ഞത് കാണാൻ കഴിയും. ദിക്ർ പല രൂപത്തിലുണ്ട്. എല്ലാ ആരാധനാ കർമ്മങ്ങളും ദിക്റാണ്. അതുകൊണ്ടാണ് വൈദാ നോദി അലി സ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ, വെള്ളിയാഴ്ച ദിക്റിലേക്ക് വിളിക്കപ്പെട്ടാൽ വേഗം ചെല്ലുക എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അത് ജുമുഅയും നമസ്കാരവും ഖുതുബയും ഒക്കെയാണ് അവിടുത്തെ ദിക്റുള്ള. അതേസമയത്ത് ജുമുഅ കഴിഞ്ഞാൽ ഫൈദാ ഖുലിയത്തി സ്വലാത്തു ഫന്തഷിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാഹ്, ജുമുഅ കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപൃതരാകുക, അള്ളാഹുവിൻ്റെ ഫളില് തേടിക്കൊള്ളുക, വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക. ഇങ്ങനെ നമസ്കാരവും അതുപോലെ ചിന്തയും അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിൽ ഓർക്കലും അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും വാക്കുകൊണ്ട് ഉള്ള ദിക്റുകളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിക്റോ ദുആയോ പഠിപ്പിച്ചു തരാത്ത ഒരനക്കമോ അടക്കമോ കാണാൻ കഴിയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഉണരുമ്പോൾ തുടങ്ങി പിന്നെ ഉറങ്ങാൻ തീരുമാനിക്കുന്നത് വരെ ഉള്ള സകല കാര്യങ്ങളിലും, പിന്നെ ഉറക്കം വരാതെ ഉണർന്നാലും ദുസ്വപ്നം കണ്ടുണർന്നാലും ഒക്കെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള ഉപദേശം. ഇവിടെ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചാണ് മുകളിൽ പറഞ്ഞത്.
ശ്രദ്ധിച്ച് കേൾക്കുക, ഖുർആൻ ഓതപ്പെട്ടാൽ ശ്രദ്ധിച്ച് കേൾക്കുക, മൗനം പാലിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറയുകയാണ്. ഈ ഖുർആൻ കേൾക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പണിയാണ് അള്ളാഹുവിനെ വിനയത്തോടെ ഭയഭക്തിയോടെ സ്മരിക്കുക. അത് രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞു. അതുപോലെ ബഹളം കൂട്ടരുത് എന്ന് പറഞ്ഞു. അത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്ന് പല മുഫസ്സറുകളും വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടുള്ള നമസ്കാരം, അതിൽ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ചെല്ലാൻ പറഞ്ഞ ദിക്റുകൾ, വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞ ദിക്റുകൾ, ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. ഇവിടെ ഖൗലാണ്, മിനൽ ഖൗലി ദൂനൽ ജഹ്രി മിനൽ ഖൗലി, വാക്കിൽ ബഹളം കൂട്ടരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചൊല്ലുന്ന ദിക്റും അതിൽ പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ധാരാളം ദിക്റുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, രാവിലെ ചെല്ലാനുള്ളതും വൈകുന്നേരം ചെല്ലാനുള്ളതൊക്കെ. അതിലൊക്കെ പുലർത്തേണ്ട ഒരു നിലപാടാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത വേണം. ദിക്റ് ദിക്റാകണമെങ്കിൽ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത വേണം. അതുപോലെ അള്ളാഹുവിനോട് വിനയം വേണം, താഴ്മ കീഴ്വണക്കം വേണം. എൻ്റെ യജമാനനെ സംബന്ധിച്ചാണ്, യജമാനനോടാണ് ഞാനീ പറയുന്നത് എന്ന ഒരു ബോധം വേണം. അവനെ ഭയം വേണം, അവൻ്റെ ശിക്ഷയെ ഭയക്കുക, അവൻ്റെ അതൃപ്തിയെ ഭയക്കുക, അതുപോലെ അവൻ്റെ ജലാലത്തിന്, അവൻ്റെ മഹത്വത്തിൻ്റെ ഭയക്കുക. അതൊക്കെയാണ് ഖീഫത്ത് എന്ന് പറയുന്നത്. ഒച്ചപ്പാടും ബഹളവുമായിട്ടുള്ള ചടങ്ങുകൾ ദിക്റിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ധാരാളമായി നടക്കുന്നത് നമുക്കറിയാം. അല്ല, കൃത്യം പറയുകയാണ്, ദൂനൽ ജഹ്രി മിനൽ ഖൗലി, വാക്കുകൊണ്ടുള്ള ബഹളം കൂട്ടൽ അത് ഭക്തി ഉൽപ്പാദിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ചടങ്ങുകളുണ്ട്, അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക കാണാൻ കഴിയാത്തതാണ്. എല്ലാവരും കൂടി കൂടിയിരുന്ന് ഒച്ചപ്പാടിൽ ദിക്റ് ചൊല്ലുക, ബഹളം കൂട്ടുക എന്നതൊക്കെ, അത് മനുഷ്യനെ സംസ്കരിക്കുന്നതിൽ കാര്യമായ ഒരു പങ്കും യഥാർത്ഥത്തിൽ വഹിക്കുകയില്ല. വലാ തക്കുൻ മിനൽ ഗാഫിലീൻ, അശ്രദ്ധരിൽ പെടരുത് എന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. ഖുർആൻ കേൾക്കുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ദിക്റ് ചൊല്ലുമ്പോഴും സലാത്ത് ചൊല്ലുമ്പോഴുമൊക്കെ അശ്രദ്ധമായിട്ട് എന്തോ പെറുപുറുത്തു കൊണ്ടിരിക്കുക, അതിൻ്റെ ആശയവുമായി മനസ്സിന് ഒരു ബന്ധവുമില്ലാതിരിക്കുക, ഇത് ഉണ്ടാവരുത് എന്നാണ് വലാ തക്കുൻ മിനൽ ഗാഫിലീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തിനാണ് ഈ ദിക്റ് എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരു സഹാബി, യാ റസൂലല്ലാ ഇന്ന ഷറായിഅൽ ഇസ്ലാമി ഖദ് കസറത്തു അലയ്യ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇസ്ലാമിൻ്റെ ശരീഅത്ത് എനിക്ക് ഓവറാണ്, ധാരാളമുണ്ട്, താങ്ങാവുന്നതിലപ്പുറമാണ് എന്നർത്ഥം. അഖ്ബിർനി ബി അമലിൻ അതശബ്ബസു ബിഹി, അതിന് അത് എളുപ്പമാകുന്ന അഥവാ എനിക്ക് പിടിവള്ളിയാകുന്ന ഒരു അമൽ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യസാലു ഫൂക്ക റത്ബം മിൻ ദിക്രില്ല, നിന്റെ നാവ് അള്ളാഹുവിൻ്റെ ദിക്റിനാൽ നനഞ്ഞിരിക്കട്ടെ, അല്ലെങ്കിൽ പച്ച റത്തുബ് ആയിട്ട്, ഉണങ്ങാതെത്തത് പച്ച, അതിനാണല്ലോ റത്തുബ് എന്ന് പറയാം, ആയിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അഥവാ നിരന്തരമായി സദാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അതുപോലെ ദിക്റുകൾ ധാരാളമായി ചൊല്ലിക്കൊണ്ടും കഴിഞ്ഞുകൂടുക, അപ്പോൾ ജീവിതം എളുപ്പമായി തീരും എന്നാണ് ഉപദേശിച്ചതിൻ്റെ അർത്ഥം. എന്താണ് സംഭവിക്കുന്നത്? അത് ആധുനിക മനഃശാസ്ത്രം പഠിപ്പിച്ചു തരുന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക അയാൾ കണ്ണുകൊണ്ട് ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ മക്കൾക്ക് വളരെ എളുപ്പമുള്ളതായിട്ട് കാണുന്നത്. രണ്ടാമത് കാതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മലയാളിയുടെ കുട്ടി മലയാളിയും തമിഴേൻ്റെ കുട്ടി തമിഴനുമാകുന്നത്, കാരണം മാതൃഭാഷയാണ് കേൾക്കുന്നത്. മൂന്നാമത് സ്വാധീനിക്കുക ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യങ്ങളാണ്. മനസ്സിൽ സ്വാധീനിച്ച കാര്യമെന്താണോ അതായിരിക്കും മനുഷ്യന് എളുപ്പമുള്ള കാര്യം. മനസ്സിൽ സ്വാധീനമില്ലാത്ത കാര്യം പ്രയാസമുള്ള കാര്യമായിരിക്കും. നമ്മുടെ കുട്ടികളിൽ പലർക്കും നമസ്കാരം പ്രയാസവും ഒരുപാട് സമയം ഓട്ടവും ചാട്ടവും അങ്ങനെ വലിയ അധ്വാനമുള്ള കളികൾ എളുപ്പമാകുന്നത് കളി മനസ്സിൽ സ്ഥാനമുള്ളതും നമസ്കാരത്തെക്കുറിച്ച് നന്നായി മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് മനസ്സിൽ താല്പര്യമില്ല എന്നതുകൊണ്ടുമാണ്. എന്നാൽ നമസ്കാരത്തെ വേണ്ട വിധം മനസ്സിലാക്കിയാൽ മറ്റെന്തിനേക്കാളും ഹരവും സന്തോഷവും ആനന്ദവും കിട്ടുന്ന ഒരു സംഗതിയായിട്ട് നമസ്കാരം മാറും.
അപ്പോഴാണ് ആളുകൾ ആത്മാർത്ഥമായി തഹജ്ജുദ് നമസ്കാരത്തിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന നിലവാരത്തിലേക്ക് ഉയരുക. ഇത് രണ്ടും മനസ്സിൽ സ്ഥാനമുള്ളതിൻ്റെ വ്യത്യാസമാണ്. എന്നതുപോലെ പ്രിയപ്പെട്ടവർക്ക് എന്തും കൊടുക്കാൻ നമുക്ക് തൃപ്തിയാണ്, അതിൽ സന്തോഷമാണ്. പക്ഷേ ഇഷ്ടമില്ലാത്തയാൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ അത് വലിയ മനഃപ്രയാസമുണ്ടാക്കുന്ന കാര്യമായിട്ട് അനുഭവപ്പെടും. ഇതൊക്കെ മനസ്സിൽ സ്ഥാനമുള്ളത് എളുപ്പവും മനസ്സിൽ സ്ഥാനമില്ലാത്തത് പ്രയാസവുമാകുന്നതിൻ്റെ അടയാളങ്ങളാണ്. എങ്കിൽ അള്ളാഹു മനസ്സിൽ സ്ഥാനമുള്ളവനായാൽ, വിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹ്ക്ക് സ്ഥാനമുണ്ടായാൽ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതൊക്കെ എളുപ്പവും അല്ലാത്തതൊക്കെ പ്രയാസവും, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ പ്രയാസവുമായി മാറുമെന്ന് ചുരുക്കം. അതിനെന്ത് വേണം? അതിന് ദിവസത്തിലുടനീളം, അതാണ് ബിൽ ഉദുവ്വി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാൽ ഒന്ന് വീതം രണ്ടു നേരം എന്ന് പറയുന്നത് പോലെയല്ല, ത്രൂ ഔട്ട് രാപ്പകൽ എന്നൊക്കെ പറയുന്നത് പോലുള്ള പ്രയോഗമായിട്ടാണ് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയുക. അങ്ങനെ വദ്കുറുല്ലാഹ കസീറ എന്ന് പറഞ്ഞതുപോലെ ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക, അപ്പോൾ മനസ്സ് അള്ളാഹു തആലക്ക് കീഴ്പ്പെടും. അതിന് ഉള്ളിൽ ഭയഭക്തി ബഹുമാനം വേണം. കേവലം ജപിക്കൽ ഉണ്ടായാൽ പോരാ. മൂസ അലൈഹിസ്സലാമിനെ ഫിറൗവിൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ വലാത്തനിയാ ഫീ ദിക്രി എന്ന് പറഞ്ഞാൽ, ഫിറൗവിനുമായി സംസാരിക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം ഇങ്ങനെ ജപിച്ചുകൊണ്ടും പിറുപുറുത്തുകൊണ്ടും കഴിഞ്ഞുകൂടണം എന്നല്ല, പകരം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്നനി മഴക്കുമാൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും, ഹാറൂൻ്റെയും മൂസയുടെയും അലൈഹിസ്സലാം, അവരുടെ രണ്ടുപേരുടെയും കൂടെ ഞാനുണ്ടാകുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും ബോധവും മനസ്സിൽ സദാ നിലനിർത്തുന്നതിനെക്കുറിച്ചാണ് അവിടെ വലാ തെനിയാ ഫീ ദിക്രി എന്ന് പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ മനസ്സ് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുവാൻ എളുപ്പമുള്ളതും സോഫ്റ്റായിട്ട് മാറും. അതാണ് സുമ്മ തെലീനു കുലൂബുഹും വ ജുലൂദുഹും ഇല ദിക്കിരില്ല. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അവരുടെ മനസ്സ് സോഫ്റ്റാകുകയും എന്നിട്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് വരികയും ചെയ്യും എന്ന് പറഞ്ഞത്. അതുപോലെ വിശ്വാസികളെ സൂറത്തുൽ ഹദീദിൽ അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്കിരില്ലാഹി, അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക് മനസ്സ് കീഴ്പ്പെടാൻ വിശ്വാസികൾക്ക് സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, ഖുർആനിൻ്റെ കാര്യത്തിലും എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ ആത്മാർത്ഥമായി മനസ്സിൽ നിൽക്കുമ്പോൾ ബഹളമയമായ ചടങ്ങുകളായിട്ടല്ലാതെ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ദിക്ർ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിപ്പണിയുകയും എളുപ്പമുള്ളതാക്കി തീർക്കുകയും ആനന്ദമുള്ളതാക്കി തീർക്കുകയും മനസ്സമാധാനമുള്ളതാക്കി തീർക്കുകയും അതുപോലെ കരുത്തുള്ളതാക്കി തീർക്കുകയും ഒക്കെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ പലയിടത്തായി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുതന്നെയാണ് ഇവിടെയും സൂറത്തിൻ്റെ അവസാനം എന്ന നിലയിൽ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച അടുത്ത ആയത്തിലുമുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് നാളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഅല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അള്ളാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.